എല്ലാവർക്കും നമസ്കാരം. റഷ്യൻ വിപ്ലവത്തിൻ്റെ ആചാര്യനായ ലെനിൻ കുറ്റബോധത്തോടെയാണ് മരിച്ചത്. തൻ്റെ ചെയ്തികൾ വിലയിരുത്തിക്കൊണ്ട് മരണക്കിടക്കയിൽ വെച്ച് ലെനിൻ പറഞ്ഞ വാക്കുകൾ ഇവയാണ്: എനിക്ക് പകരം റഷ്യയ്ക്ക് വേണ്ടിയിരുന്നത് 10 വിശുദ്ധ ഫ്രാൻസിസുമാരെ ആയിരുന്നു. വിശുദ്ധിയാണ് യഥാർത്ഥ വിപ്ലവമെന്ന് അദ്ദേഹം തൻ്റെ അവസാന കാലത്ത് തിരിച്ചറിഞ്ഞു. വിശുദ്ധ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ അവജ്ഞ തോന്നും. നമ്മളെക്കുറിച്ച് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വിശുദ്ധിയിലേക്ക് വളരുക എന്നുള്ളതാണ്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കണം. മാർത്ത ഗ്രഹമാണ് എഴുതിയത്, ദ ബോഡി ഈസ് എ സേക്രഡ് ഗാർമെന്റ് എന്ന്. പൗലോസ് ലിഹ കുറിക്കുന്നുണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്. വിശുദ്ധിയുള്ള ജീവിതത്തിൽ നിന്നാണ് നന്മയുള്ള പ്രവൃത്തി രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നത്, ലവ് ആൻഡ് കമ്പാഷൻ ഈസ് ദ പെർഫ്യൂം ഓഫ് സേക്രഡ്നെസ് എന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് ഒഴുകണമെങ്കിൽ അത് സ്നേഹത്തിൻ്റെ രൂപത്തിലും കാരുണ്യത്തിൻ്റെ രൂപത്തിലുമാണ്. മനുഷ്യരാകുന്ന നമ്മൾ ഓരോ നിമിഷവും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ പരീക്ഷ പിശാചിൻ്റേതാണ്. നമ്മൾ വിശുദ്ധിയിലേക്ക് വളരുന്നത് പിശാചിന് ഒരിക്കലും സഹിക്കില്ല. ദൗർബല്യങ്ങളുടെ അടിമകളായി നമ്മൾ എക്കാലവും കഴിയണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്ന് കർത്തൃപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ വിശുദ്ധ വഴികളിൽ നാം പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റിയാണ് കർത്തൃപ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ മാലിന്യങ്ങളെ അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് നമ്മൾ കഴുകണം. ഒരു ചിന്തകൻ എഴുതുന്നുണ്ട്, There is sacredness in tears. They are not the mark of weakness, but of power. പാപമില്ലാത്ത ആരും നമ്മളിലില്ല. നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരയണം, അനുതപിക്കണം. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അതാണ്. വിശുദ്ധിയിലേക്ക് ദൈവം നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപിനിയും ചുങ്കക്കാരനും അനുതപിച്ച് കണ്ണുനീരൊഴുക്കിയതിന് ശേഷം അനുഭവിച്ച ഒരു സംതൃപ്തിയുണ്ട്. അതിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. യേശുവേ, നിങ്കലേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തെറ്റുവരാത്ത ആരുമില്ല. പക്ഷെ തിരുവചനം നൽകുന്ന വലിയ പ്രത്യാശയുണ്ടല്ലോ, നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന വാഗ്ദാനം. ആ സന്നദ്ധതയിലേക്ക് ഒന്ന് നടന്ന് കയറുവാൻ അനുതാപമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധിയാണ് യഥാർത്ഥ വിപ്ലവം. 51 സങ്കീർത്തനം 12 വാക്യം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ. ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ്, ദോഷികളാണ്, വീഴ്ചകൾ വന്നു പോയിട്ടുള്ളവരാണ്. ഞങ്ങൾ തികഞ്ഞവരല്ല. അനുതപിക്കാൻ ഞങ്ങൾക്കിടയാകണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും നിരന്തരമായ ബോധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടാകുവാൻ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ശരിയായ അനുതാപത്തിലൂടെ ദൈവേഷ്ടമായ വിശുദ്ധിയിലേക്ക് വളരുവാൻ
ഇടവരുത്തണമേ. പിശാചിനെയും അവൻ്റെ തിന്മകളെയും പ്രലോഭനങ്ങളെയും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ശരിയായ ജാഗ്രത നൽകണമേ. യേശുവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു, അവിടുന്ന് ഞങ്ങളെ കരുതുന്നു. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ആയിര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.